കർക്കശക്കാരനായ അച്ഛൻ ജോസഫിന്റെ ശിക്ഷണത്തിൽ ജാക്സൺ സഹോദരന്മാരായ ജാക്കി, ടിറ്റോ, ജെർമെയിൻ, മാർലോൺ, മൈക്കിൾ എന്നിവർ ചേർന്ന് ജാക്സൺസ് 5 എന്ന മ്യൂസിക് ട്രൂപ്പ് രൂപീകരിക്കുന്നു. ട്രൂപ്പിലെ ഏറ്റവും ഇളയവനായിട്ടും പാട്ടുകൊണ്ടും ദ്രുത ചലനങ്ങൾ കൊണ്ടും ആളുകളുടെ കയ്യടി നേടിയത് കൊച്ചു മൈക്കിളാണ്. ജാക്സൺ 5 പ്രശസ്തിയിൽ നിന്നും പ്രശസ്തിയിലേക്ക് കുതിച്ച ആ പയ്യന്റെ പാട്ടുകൾ ആസ്വാദകരെയും അന്നത്തെ പ്രഗത്ഭരായ പാട്ടുകാരെയും ഒരുപോലെ ആകർഷിച്ചു. ജാക്സൺ 5 തരംഗമായി മാറി. അങ്ങനെയിരിക്കെ സ്വന്തമായി ഭാവി തെളിയിക്കാൻ മൈക്കിൾ തീരുമാനിക്കുന്നു. അതിനിടെ ജാക്സൺ 5 ജാക്സൺസ് ആയി മാറി. ഇതിനിടയിൽ മൈക്കിൾ സോളോ കരിയറിനായി മാറുന്നത് കുടുംബത്തിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ 1971 മുതൽ മൈക്കിൾ ജാക്സൺ ഒറ്റയ്ക്ക് പാടാൻ തുടങ്ങി. അതോടെ പോപ്പ് സംഗീതത്തിലെ ഇതിഹാസ താരം ജനിച്ചു. മൈക്കിൾ ജാക്സന്റെ ബീറ്റ് ഇറ്റ്, ബില്ലി ജീൻ, ത്രില്ലർ എന്നീ ഗാനങ്ങളുടെ വീഡിയോകളുടെ പ്രശസ്തി വർണ്ണവിവേചനത്തിന്റെ അതിർവരമ്പുകൾ തകർത്തു. 1987 ഇറങ്ങിയ ബാഡിലെ ഡേറ്റി ഡയാനി അടക്കം 5 ഗാനങ്ങൾ ഒരുപോലെ ഹിറ്റായപ്പോൾ മൈക്കിൾ പ്രശസ്തിയുടെ പരകോടിയിലെത്തി. പതുക്കെ അദ്ദേഹം സംഗീത വ്യവസായത്തിലെ മുഖ്യ കണ്ണിയായി മാറി. സ്റ്റേജ് ഷോകളിലും സംഗീത വീഡിയോകളിലും അഭിനയിക്കുവാനായി ശരീരത്തെ പലതരത്തിൽ അദ്ദേഹം പുനർനിർമ്മിച്ചു. വളരെ പ്രയാസമുള്ള റോബോട്ട്, മൂൺവാക്ക് തുടങ്ങിയ നൃത്ത ശൈലികൾ മൈക്കിളിന്റെ മാത്രം സംഭാവനകളാണ്. റോക്ക് ആൻഡ് റോൾ ഹാൾ ഓഫ് ഫെയിമിലേക്ക് 2 പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില സംഗീതജ്ഞരിൽ ഒരാളായ മൈക്കിൾ ജാക്സൺ സോങ് റൈറ്റേഴ്സ് ഹാൾ ഓഫ് ഫെയിമിലും ഇടം നേടിയിട്ടുണ്ട്. പോപ്പിന്റെയും റോക്ക് ആൻഡ് റോളിന്റെയും ലോകത്ത് നിന്ന് ഡാൻസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെയും അവസാനത്തെയും വ്യക്തി മൈക്കിൾ ജാക്സൺ ആണ്. അനേകം ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്, 13 ഗ്രാമി പുരസ്കാരങ്ങൾ, 26 അമേരിക്കൻ മ്യൂസിക് പുരസ്കാരങ്ങൾ, കൂടാതെ ആർട്ടിസ്റ്റ് ഓഫ് സെഞ്ചുറി, ആർട്ടിസ്റ്റ് ഓഫ് ദി 1980s പുരസ്കാരങ്ങൾ, 13 നമ്പർ 1 സിംഗിൾസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പുരസ്കാരങ്ങളും മൈക്കിളിന് സ്വന്തം. ഉയർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും പ്രശസ്തിയുടെ വിവാദങ്ങളും മൈക്കിളിനെ വിടാതെ പിന്തുടർന്നു. ബാലപീഡകൻ, സ്വവർഗാനുരാഗി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ, അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു. ഇതിനിടെ സൗന്ദര്യവർദ്ധനയ്ക്കായി ചെയ്ത ശസ്ത്രക്രിയകളും ത്വക്കുരോഗത്തിന്റെ പ്രശ്നങ്ങളും വേറെ. എന്നാൽ ഇത്തരം ആരോപണങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ പ്രശസ്തിയെ ഉലയ്ക്കാനായില്ല. മൈക്കിൾ ഐ ആം വിത്ത് യു എന്ന പ്ലക്കാർഡുമുയർത്തി ആരാധകർ ഇഷ്ടഗായകനൊപ്പം നിന്നു. പ്രശസ്തിയുടെയും പണത്തിന്റെയും ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോഴും അങ്ങേയറ്റത്തെ ഒറ്റപ്പെടലിൽ ജീവിച്ച മനുഷ്യനായിരുന്നു മൈക്കിൾ. ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് സ്വാഭാവിക ബന്ധങ്ങളെ മനസ്സിലാക്കുന്നതിൽ ജാക്സന് പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചു. 2009 തിരിച്ചുവരവിനായി തയ്യാറെടുക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി മരണം മൈക്കിളിനെ തിരികെ വിളിക്കുന്നത്. 2009 June 25 പ്രൊപ്പഫോൾ, ലോറാസെപാം മുതലായ മയക്കുമരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. തുടർന്ന് ലോസ്ആഞ്ചൽസ് കോടതി ജാക്സന്റെ മരണം നരഹത്യയാണെന്ന് വിധിക്കുകയും സ്വകാര്യ ഡോക്ടറായിരുന്ന കോൺറാഡ് മുറയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കെതിരായി ശിക്ഷിക്കുകയും ചെയ്തു. കോടിക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ തത്സമയം ടെലിവിഷനിലൂടെ കണ്ടത്. ഒടുവിൽ 50-ാം വയസ്സിൽ പ്രശസ്തിയുടെയും പ്രതിസന്ധികളുടെയും ഒഴുക്കിൽപ്പെട്ട് ജീവിതം നയിച്ച ആ കലാകാരൻ സ്വന്തമായി ഒരു വലിയ ആരാധക ലോകവും ഇരിപ്പിടവും ബാക്കിയാക്കി സംഗീതമെന്ന ലോകത്തു നിന്ന് വിട പറഞ്ഞു. നികത്താനാവാത്ത നഷ്ടമായി പോപ്പ് ലോകത്തിന്റെ രാജാവ് യാത്രയായിട്ട് ഇന്നേക്ക് 15 വർഷം. FC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.